യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ജീവനക്കാർ മർദ്ദിച്ചതെന്ന് യാത്രക്കാരനായ അജയഘോഷ് പറഞ്ഞു. അജയഘോഷിന്റെ വാക്കുകളിലേക്ക്. ഹരിപ്പാട് എത്തിയപ്പോൾ, ഹരിപ്പാട് 12:30 എത്തിയെന്നാണ് പറയുന്നത്. ഞാൻ ഈ ബഹളം കേട്ട് എഴുന്നേക്കുമ്പോൾ ഒരു 1 മണിയായി. അപ്പം ഞാൻ ബഹളം കേട്ട് എഴുന്നേറ്റ് പുറത്തു ചെന്നപ്പോൾ ബസ്സിലെ കുറച്ച് പാസഞ്ചറും ഇതിലെ ഒരു സ്റ്റാഫും കൂടെ വാക്ക് തർക്കും. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ചേട്ടനെന്ന് പറഞ്ഞില്ലേ ഇത് ഒരു കുറേ നാളായി ഇതിങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുക, 1/2 മണിക്കൂറിന് മേലായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മറ്റുള്ളവർ സ്റ്റാഫൊക്കെ എന്ത് ചെയ്യും? മറ്റുള്ള സ്റ്റാഫിനെ ഒന്നും കാണുന്നില്ല ചേട്ടാ, നമ്മളൊക്കെ എഴുന്നേറ്റപ്പോൾ ഇയാൾ മാത്രമല്ല, ഇയാളും പോകാനൊരുങ്ങിയതാണ്. വണ്ടി ഈ ബ്രേക്ക് ഡൗൺ ആയി പോവുകയല്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, എന്ത് പറ്റി? ബെയറിങ് പോയതാണ് ഞാൻ പറഞ്ഞപ്പോൾ. ഞങ്ങൾക്ക് ഇനി പോകാനെന്ത്? സാറേ, ഞാൻ ടെമ്പററി സ്റ്റാഫാണ്, എനിക്കൊന്നും അറിയാൻ വയ്യ. നമ്മൾ നിങ്ങളുടെ ഓഫീസിൽ നമ്പറുണ്ടോ? എൻ്റെ നമ്പറില്ല. മറ്റവരുടെ നമ്പർ? അവരെവിടെ? അവരെ ചായ കുടിക്കാൻ പോയതാണ്, കാണുന്നില്ല എന്ന് പറഞ്ഞു. അവരെ കാണുന്നില്ല. അവരുടെ നമ്പറുണ്ടോ? എൻ്റെ അതുമില്ല. ഇല്ലാത്ത അല്ലാതെ തരുന്നില്ല. അപ്പോൾ ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കശപശിയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ നെറ്റ് സെർച്ച് ചെയ്ത് വൈറ്റിലയിലെ ഇവരുടെ ഓഫീസ് നമ്പർ എടുത്തു. വിളിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് അവർ മദ്യപിച്ചിരിക്കാനെന്ന് തോന്നുന്നു, നല്ല ചീത്ത വിളി ഇങ്ങോട്ട്. അവർ പറഞ്ഞത് ബെയറിങ് മാറിയിടാൻ ഒരു തിരുവനന്തപുരത്ത് നിന്ന് മെക്കാനിക്ക് പോരും, വന്നിട്ടുണ്ട്, പോരും. അയാൾ വന്ന് ബെയറിങ് മാറിയിട്ടിട്ട് വണ്ടി വിടും. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു മെക്കാനിക്ക് ഇവിടെ വന്ന് ഇവിടെ വരുമ്പോൾ ഈ രാത്രി പെണ്ണുങ്ങൾ സ്ത്രീകളടക്കമുള്ളവർ ഇങ്ങനെ കിടക്കുകയല്ലേ നിങ്ങൾ? അപ്പോൾ അവർ പറഞ്ഞ്, അങ്ങനെ പോയാൽ മതി ആ മോനെ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വേറൊരു ബസ് വിട്. ഒരു ബസ് അഡീഷണൽ ഓർഡറെങ്കിൽ 30,000 രൂപയാകും. ഒരു മെക്കാനിക്ക് വന്ന് ബെയറിങ് മാറ്റിയിട്ട് 2,000 രൂപയാകുള്ളൂ. നീ ഇപ്പം ഇപ്പം എങ്ങോട്ടാണ് ഇപ്പം പോകുന്നത്? അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നു. ഞാനപ്പം തന്നെ ഇത് അപ്പോൾ ഇത് പ്രശ്നമായി, വഷളായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, ഇവനെ മറ്റവനെ കയ്യേറ്റം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്. കാര്യം സ്വാഭാവികമാണല്ലോ. അപ്പം ഞാൻ ഉടൻ തന്നെ കായംകുളം DYSP നെറ്റ് സെർച്ച് ചെയ്ത് കായംകുളം DYSP വിളിച്ചു. അദ്ദേഹം അപ്പം തന്നെ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞുവിടാന്ന് പറഞ്ഞു. ഹരിപ്പാട് CI ബാബു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞുണ്ട്. അദ്ദേഹം വന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ ഒരു കർശന നിലപാട്, അദ്ദേഹത്തിൻ്റെ സഹകരണം വളരെ യാത്രക്കാർക്ക് വളരെ. അദ്ദേഹം പറഞ്ഞു, ഈ അദ്ദേഹം വൈറ്റിലെ ഓഫീസിൽ വിളിച്ചു, ഹരിപ്പാട് ഓഫീസർ ഉണ്ട് പറഞ്ഞു. ഹരിപ്പാട് ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളുടെ പേര് കേസെടുക്കും, വണ്ടിയും കസ്റ്റഡി എടുക്കും, മര്യാദയ്ക്ക് യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഓൾട്ടർനേഷൻ ഉണ്ടായിക്കോന്നു. അയാൾ വൈറ്റിലെ വിളിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഇവരുടെ ഓണർ സുരേഷിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു നോക്കി. രാത്രി അയാളെല്ലാം എടുത്തില്ല, കാരണം ഇവരുടെ ഓണറുടെ ബ്രദറും ഒക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ള ആൾ. അയാൾ വളരെ മാന്യനാണ് അദ്ദേഹം. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, ഞാൻ അദ്ദേഹത്തിന് സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയായി ഈ സംഭവം, നിർഭാഗ്യരായി പോയി. വളരെ അങ്ങേറ്റം മാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ. ഈ CIയുടെ ഒരു പരിശ്രമ ഫലമായിട്ട്, CIയുടെ ഒരു കർക്കശ നിലപാട് മൂലം ഇവർ വണ്ടി വിടാമെന്ന് സമ്മതിച്ചു. വണ്ടി ചേർത്തല വരുന്നത് വരെ CI അദ്ദേഹം അവിടെ നിന്നു. ചേർത്തല വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡ്രൈവറുടെ നമ്പറൂടെ കളക്ട് ചെയ്ത് അയാളോട് വിളിച്ചിട്ട് ചോദിച്ചു, ഉറപ്പ് വരുത്തി. അയാൾ പറഞ്ഞു, ചേർത്തല താണ്ടിയാച്ചെന്ന് പറഞ്ഞു. അയാളെ നമ്പർ എനിക്ക് തന്നു. തന്നിട്ട് ആ പുള്ളി പറഞ്ഞു, ഇലക്ഷനും ഈസ്റ്ററിൻ്റെയൊക്കെ തിരക്കാണ്, ഞാൻ ഇനി പൊയ്ക്കോട്ടെ, സാറ് പൊയ്ക്കോളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അല്ലാതെ അവിടെ നിന്നേനെ ഞങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അത് വണ്ടി വന്നപ്പോൾ ഞാൻ വിളിച്ച് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. വണ്ടിയിലൊരു 2 സ്റ്റാഫ് വന്നു, ഇവർ 3 പേർ. അപ്പോൾ മറ്റൊരു പോയവരും വന്നു, വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവർ 5 പേരായാലോ. അപ്പോൾ ഇവർക്കൊരു ചെറിയൊരു ഗുണ്ടായിസം. അപ്പോൾ ഇവർ ഇതിൽ ഇവിടെ ഉണ്ടായിരുന്ന കേടായ വണ്ടിയിലെ ഡ്രൈവർ വന്ന വണ്ടിയിലെ ഡ്രൈവറോട് പറഞ്ഞു, ഇന്ത തേവടിയ മോനാണ് പോലീസിനെ കൂപ്പിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കയറി എന്നെ കൊങ്ങായി നിനക്ക് തെറി പറഞ്ഞുകൊണ്ട് എന്നെ കൊങ്ങായിക്ക് പിടിക്കുന്നത് കണ്ടപ്പോൾ, ഇതിലുള്ള 2-3 സ്റ്റുഡൻസ് ആയ ചെറുപ്പക്കാരാണ്. സോ അവർ ഞാനൊറ്റയാളെ കൊങ്ങായിക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ അവർ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി വന്നു, ഇവനുമായിട്ട് കയ്യാങ്കളി ഉണ്ടായി. അത് വസ്തുതയാണ്. അതിന് വഴിവെച്ചത് ഇവരുടെ പെരുമാറ്റം തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുതിർന്നവർ കുറച്ച് പേരുകൂടി സമാധാനിപ്പിച്ച് ഈ വണ്ടി പുറപ്പെട്ടു. വണ്ടി വൈറ്റിലേ വന്നപ്പോൾ ഒരു 3 പേര് ആദ്യമേ കയറിയിരുന്നു. പോലീസാണ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരെയും ഫോൺ ചോദിച്ചു. ഞാൻ ഫോൺ കൊടുത്തു, പോലീസാണെന്ന് വിശ്വസിച്ചു. പക്ഷേ പിന്നെ കയറി വരുന്നവരെ കണ്ടപ്പോൾ മനസ്സിലായി പോലീസെല്ലാം ഗുണ്ടകളാണ്, തെറിവിളിയാണ്. പിന്നെ മറ്റവരെ കയറി പിടിച്ചു, വലിച്ചഴയ്ക്കാൻ നോക്കി. ഞങ്ങൾ ഇറങ്ങാതിരുന്നു. അപ്പോൾ അടിച്ച് തള്ളി ഞങ്ങളെ എന്നെ വലിച്ച് പുറത്തിട്ടിട്ട് ഈ പുറത്ത് കരിങ്കല്ല് കൊണ്ടാണ് ഇടിക്കുന്നത്. ഇടിച്ചിട്ട് പറഞ്ഞത് കല്ലട സുരേഷിൻ്റെ വണ്ടിയിൽ ഗുണ്ടായസം കാണിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങളെന്ത് ഗുണ്ടായസം കാണിക്കും? പിന്നെ പറയാൻ അനുവദിക്കുന്നില്ല. കല്ലട സുരേഷിൻ്റെ വണ്ടിയിൽ മിണ്ടാതെ യാത്ര ചെയ്തോണം, ഇത് പറഞ്ഞാണ് ഇടി. ഇടിയെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും ആ മറ്റേ പിള്ളേരെ വലിച്ചിട്ടു. അവരെ അവർ തിരിച്ചങ്ങാണ്ട് പ്രതിരോധിക്കാൻ നോക്കിയപ്പോൾ അവരുടെ നേരെ ദേഷ്യമായി. ആ തക്കത്തിന് ഞാൻ കുതറി ഓടി. ഓടിയ വനിക്കാൻ ഒരു കരിങ്കല്ലിന് എന്നെ എറിഞ്ഞിട്ടാണ് എൻ്റെ തലയുടെ ഇവിടെ ഇത്രയും പാട് വന്നിരിക്കുന്നത്. ഞാൻ ഓടി ഒരു വിധത്തിൽ അപ്പ റോഡിൽ ക്രോസ് ചെയ്തപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നു. അയാൾ നിർത്തി. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് മരട് പോലീസ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അയാൾ കുണ്ടന്നൂർ ജംഗ്ഷൻ, അയാൾക്ക് പേടിയായി പോയി. കുണ്ടന്നൂർ ജംഗ്ഷനിൽ ഇറക്കി വിട്ട് പറഞ്ഞു, ഞാൻ സ്റ്റേഷനിലോട്ട് വരില്ല, എൻ്റെ ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ല എന്ന് ഒക്കെ പറഞ്ഞു. അയാൾ പോയി. ഞാൻ അവിടുന്ന് വയ്യാതെ ഞാൻ നടന്ന് നടന്ന് മരട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ GD ചാർജ് ഒരു സാറുണ്ട്. അദ്ദേഹം വളരെ മാന്യമായിട്ട് എന്നെ കയറ്റിക്കൊണ്ട് അപ്പം തന്നെ സംഭവ സ്ഥലത്തേക്ക് കുടിക്കാൻ വെള്ളം തന്നു. അപ്പോൾ തന്നെ സംഭവ സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ SI അദ്ദേഹം ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രെങ്ത് കുറവായിപ്പോയി.
മൂന്ന് പോലീസുകാർ, ഇലക്ഷൻ്റെ തലേദിവസമൊക്കെ മൂന്ന് പോലീസുകാരനായിരുന്നു. അവർ ഞങ്ങളെ രണ്ട് പോലീസുകാർ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. എസ് ഐ ഇതിൻ്റെ ആൾക്കാരെ പിടിക്കാനോ ഒക്കെ ആയിട്ട് അദ്ദേഹം അവിടെ ഓഫീസ് വേറെ ഓഫീസിൽ കയറി നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഫോണും എൻ്റെ ബാഗും, അതിൻ്റെ ബാഗിൽ പൈസയുണ്ട്, ഇതൊന്നും ഇവർ തന്നിട്ടില്ല, അതെല്ലാം കൊണ്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിന് നടപടി ഉണ്ടാക്കുക, ഇപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകും. കാരണം ഞങ്ങൾക്ക് അതുപോലെ, അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ രണ്ട് പേരെ കാണാതായിട്ടുണ്ട്, അവർ എങ്ങോട്ടും ഓടിയിട്ടുണ്ട്, അവർ ഇവിടുത്തുകാരല്ലെന്ന് തോന്നുന്നു, അവരെ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ തന്നെ ഈ രണ്ട് പോലീസുകാരെയും കൂട്ടിക്കൊണ്ടുപോയി അവരെ തപ്പി നമ്മൾ ചെന്ന് അവരെ കണ്ടുപിടിച്ചു. അവർ വയറ്റിൽ അപ്പുറം റോഡിൽ ഒരാൾ തളർന്ന് കിടപ്പായി പോയി. അതുങ്ങളെ മൃഗീയമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിൻ ഭാഷ പറയില്ല, ഇനി അതുങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയില്ല, അതുപോലെ തല്ലി മൂക്കിൽ നിന്ന് ചോരയൊക്കെ ഒലിച്ച് അതുങ്ങളെ കണ്ടുപിടിച്ച് വെള്ളം വാങ്ങി കൊടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കയറി തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ. അപ്പം ഈ ഈ പോലീസുകാർ അവിടെ നിന്ന് തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിലോട്ട് പോകുമെന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്റ്റാഫ് കേട്ടിരുന്നു. ഞങ്ങൾ തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ വാങ്ങി ചെന്നപ്പോൾ ഇവിടെ തല്ലിയവരിൽ അഞ്ചാറ് പേർ അവിടെ നിൽക്കുക. പിന്നെ അവിടെ കയറാൻ ഇവർക്ക് പേടിയും പിള്ളേർക്ക്. അവർ പറഞ്ഞു, ഞങ്ങളെ ബസ് കിട്ടുന്നിടത്ത് എവിടെയെങ്കിലും ചേട്ടൻ കൊണ്ടുവന്നാക്കണം, ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ട് പോകാൻ പേടിയാണ്. കലൂർ സ്റ്റാൻഡിൽ പോയി അതുങ്ങളെ അവിടെ വിട്ടിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹമായിട്ട് ഞാൻ മെഡിക്കൽ വേറൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ടാണ് ഇവിടെ വന്നത്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷം കല്ലട ബസ്സിൽ സംഭവിച്ചത് എന്തൊക്കെ എന്നത് വിശദീകരിക്കുകയായിരുന്നു യാത്രക്കാരനായ അജയഘോഷ്. അജയഘോഷ് ഉൾപ്പെടെ ഉള്ളവർക്കാണ് അന്ന് ജീവനക്കാരുടെ മർദ്ദനമേറ്റത്, ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അജയഘോഷ് പറയുന്നത്.